നമസ്കാരം, 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റ് ഇരുസഭകളിലുമുള്ള പ്രതിപക്ഷത്തിന് ശക്തി വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ NDA സർക്കാരിന്റെ വായടുപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷ MPമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഇതാ BJPയുടെ മറ്റൊരു കുടില നീക്കത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെ. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഭരണഘടനയെ പുറത്താക്കി വിചാരധാര കൊണ്ടുവരാൻ നീക്കം നടക്കുന്നു എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ ആരോപിച്ചത്. നേരത്തെ ഉൾപ്പെടുത്തിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായ ആമുഖഭാവം NCERT നീക്കിയെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ BJP ഗവൺമെന്റ് ഗാന്ധിയുടെയും അംബേദ്കറുടെയും പ്രതിമകളെ പാർലമെന്റ് സമുച്ചയത്തിലെ മൂലയിലേക്ക് മാറ്റാനാണ് മുതിർന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ RSSഉം BJPയും വിചാരധാര പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും കൂടാതെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും അടിസ്ഥാന മൂല്യങ്ങൾ ഭാവി തലമുറയെ പഠിപ്പിക്കണം. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവർ നടത്തിയ ത്യാഗം അവർ മനസ്സിലാക്കണമെന്നും ഖാർഗെ വ്യക്തമാക്കി. പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയെ ഒഴിവാക്കി വരുത്തിയ മാറ്റങ്ങൾ പിൻവലിക്കണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. ഭരണഘടനയിൽ കൈകെടുത്താൻ കോൺഗ്രസ് ഇനി അനുവദിക്കില്ല എന്നും ഖാർഗെ പറയുകയുണ്ടായി. തുടർന്ന് വിശദീകരണത്തിന് അവസരം വേണമെന്ന് ആവശ്യപ്പെട്ട ഖാർഗെക്ക് സ്പീക്കർ ജഗത് ധൻകർ അവസരം നിഷേധിച്ചു. എന്നാൽ RSSനെ കുറിച്ചടക്കമുള്ള ഖാർഗെയുടെ ചില സംസാര ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്നും നീക്കുമെന്ന് ജഗദീപ് ധൻകർ പറഞ്ഞു.